നമ്മുടെ സുഗന്ധ ജ വ്യഞ്ജനങ്ങൾ ആവശ്യമാണെന്ന് ആയിരുന്നു മനസ്സിലായ ഒരു കാര്യം സെക്കൻഡ് പോയിൻ്റ് ദ ട്രേഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് യൂസ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദ സ്പൈസസ് രണ്ടാമത്തെ കാര്യം ദ ട്രേഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ലോകത്തെമ്പാടുമുള്ള കച്ചവടക്കാർക്ക് എന്താണ് യൂസ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദ സ്പൈസസ് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു യൂറോപ്യൻസിനെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച ഒരു വസ്തുത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഓൺ ഡിഫറെൻറ്റ് വോക്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ലൈഫ് ആൻഡ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഇറ്റ് പോർച്ചുഗീസുകാരുടെ വരവ് നമ്മുടെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു പല രംഗത്തും അവർ നമുക്ക് നൽകിയ സംഭാവനകൾ ആ സ്വാധീനം എന്തൊക്കെയായിരുന്നു ഒരു കുറിപ്പെഴുതുക അൽമെയ്ഡ ആൻഡ് അൽബുക്കർ ടു സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ റീച്ച്ഡ് ഹിയർ ഫോർ ട്രേഡ് ഫോളോയിങ് ബാസ്കോഡഗാമ ബാസ്കോഡാമ എന്ന പോർച്ചുഗീസുകാരൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ തുടർന്ന് അൽമെയ്ഡ അൽബുക്കർക്ക് എന്നീ രണ്ട് നാവികർ കൂടി വരികയുണ്ടായി ഗോവ ആൻഡ് ഡാമൻ ആൻഡ് ഡ്യു വെയർ ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവയും ഡാമൻ ഡിയു എന്ന ഡിയു എന്ന സ്ഥലങ്ങൾ ആയിരുന്നു ദേ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് ആൻഡ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് അവൻ രണ്ട് കോട്ടകൾ കേരളത്തിൽ പണി കഴിപ്പിച്ചു ഒന്ന് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും മറ്റൊന്ന് കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിലും ദ പോർച്ചുഗീസ് വെയർ ഓൾസോ നോൺ ആസ് പറങ്കീസ് പോർച്ചുഗീസുകാരെ പറങ്കീസ് എന്നും അറിയപ്പെടുന്നു അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ ഗുവ പപ്പായ റെഡ് ചില്ലി കാഷ്യൂ ടുബാക്കോ ദാറ്റ് ആർ ഫൗണ്ട് ഇൻ കേരള നൗ വെയർ ഇൻട്രഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ് അതുപോലെ കാർഷിക വിളകളായ പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ ഓമയ്ക്ക ചുവന്ന മുളക് കാഷ്യു പറങ്കേണ്ടി ടുബാക്കോ പുകയില ഇവയെല്ലാം കേരളത്തിന് ഇന്ന് നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന ഈ കാർഷിക വിളകളെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു നമ്മളെ പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരായിരുന്നു ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം വെയർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിങ് മെഷീൻ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരം ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഫോം ചവിട്ട് നാടകം ചവിട്ട് നാടകം എന്ന കലാരൂപത്തിൻ്റെ പ്രചാരം പ്രചരണം വെയർ സം ഓഫ് ദി ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ് ഇതെല്ലാം ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഫലങ്ങളാണ് സംഭാവനകളാണ് നേട്ടങ്ങൾ ആണ് തേർഡ് ക്വസ്റ്റ്യൻ ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ വായ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ദ ഡിഡ് നോട്ട് ഹാവ് ഇൻ എഫ് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കംപീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ് മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാരുടെ സാമ്പത്തികവും സൈനികവുമായ വിഭവങ്ങൾ അവരുമായി മത്സരിക്കാൻ തക്കതായിരുന്നില്ല എന്നുവെച്ചാൽ അവരുടെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും മറ്റ് യൂറോപ്യൻ കൺട്രീസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു ഇതേ ഫോഴ്സ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ് അതുപോലെ തന്നെ പ്രാദേശികമായ ശക്തികളുടെ പ്രതിരോധം അവർക്കൊരുപാട് നേരിടേണ്ടി വന്നു കുഞ്ഞാലിമരക്കാരനെ പോലെയുള്ള സാമൂതിരിയുടെ സൈനിക തലവന്മാർ ഒരുപാട് പ്രതിരോധിച്ചിരുന്നു അതാണ് പറഞ്ഞത് ദ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ് പ്രദേശ് പ്രാദേശിക പ്രതിരോധം അവർക്കൊരുപാട് നേരിട്ടു